ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ കുടുംബശ്രീ പ്രവർത്തകരെ പുകവലി നമുക്കുണ്ടാവുന്ന ആരോഗ്യ വിപത്തുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്ക് ഒരുപാട് ചർച്ച ചെയ്തു പുകവലി എങ്ങനെ നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്തു ഈ മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുകവലിയിൽ വിമുക്തരാവുക എന്നുള്ളത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ പോയിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റുകൾ നമ്മൾ അറിയണല്ലോ ഇപ്പോൾ നല്ലൊരു ഫോൺ നമ്മൾ വാങ്ങണമെങ്കിൽ അതിന് ഇന്നാലിന്നെ ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം ഈ പുകവലി നിർത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഈ പുകവലി നിങ്ങളുടെ വീട്ടിലേറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അറിയണ്ടേ നിങ്ങൾക്ക് ഈ പുകവലിയിൽ നിന്ന് മോചിതരാവാൻ നിങ്ങളെടുത്ത ഈ നിശ്ചയദാർഢ്യത്തിന് ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിയും ഈ ലോക പുകയിലെ വിരുദ്ധ ദിനം അല്ലെങ്കിൽ നോ ടൊബാക്കോ ഡേയും ഇതിനൊരു കാരണമാക്കിയതിനും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളെടുത്ത ഈ ഒരു തീരുമാനത്തിൻ്റെ ഫലം എന്താണ് എന്തൊക്കെ സന്തോഷകരമായ ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങൾ പുകവലി നിർത്തി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അതുവരെ ഓടിയിരുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളുടെ എണ്ണം കുറയും നിങ്ങൾക്ക് അമിത രക്തസമ്മർദ്ദം അത് മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് അത് താഴോട്ട് വരാൻ തുടങ്ങും പുകവലിച്ച സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രക്തത്തിലേക്ക് ഒരു വിഷവസ്തു സപ്ലൈ ചെയ്തില്ലേ കാർബൺ മോണോക്സൈഡ് നിങ്ങൾ നിർത്താനെടുത്ത ഈ ഒരു തീരുമാനത്തിൻ്റെ പന്ത്രണ്ടാം മണിക്കൂറിൽ തീരുമാനമല്ല നിർത്തിക്കഴിഞ്ഞതിൻ്റെ പന്ത്രണ്ടാം മണിക്കൂറിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിക്ഷേപിച്ച ആ ഒരു ടോക്സിനുകളായിട്ടുള്ള കാർബൺ മൊണോക്സൈഡിൻ്റെ ലെവൽ നോർമലിലേക്ക് വരുന്ന ഒരു സമയമാണ് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അവസാനമായി വലിച്ച് ഈ പന്ത്രണ്ട് മണിക്കൂറിനുമിടയിൽ നിങ്ങൾ കുറച്ച് അസ്വസ്ഥതരാവേണ്ടതുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ രക്തത്തിലൂടെ ആ ഒരു സമയത്ത് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഈ ദുഷിച്ച വായു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇനി രണ്ട് മുതൽ പന്ത്രണ്ട് ആഴ്ച കൊണ്ട് ഞാൻ ഈ ഒരു സീരീസിലെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ടുള്ള രക്തപ്രവാഹത്തിനു മൂലിത് വിലങ്ങ് തടിയായി നിൽക്കുമെന്ന് എന്നാൽ നിങ്ങൾ നിർത്തി രണ്ട് മുതൽ പന്ത്രണ്ടാഴ്ച കൊണ്ട് അത് നിങ്ങൾ പൂർവ്വ നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മടങ്ങി വരുന്ന മുഹൂർത്തമാണത് അതുമാത്രമല്ല നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം ആകെ താറുമാറായി കിടക്കുകയായിരുന്നു നിങ്ങൾ പുകവലിച്ച നിങ്ങളുടെ ദിനരാത്രികളിൽ അതും അതിൻ്റെ നോർമൽ അവസ്ഥയിലേക്ക് മാറി വരുന്നൊരു സമയമാണ് ഈ രണ്ട് മുതൽ പന്ത്രണ്ടാഴ്ച ഇനി നിങ്ങൾ പുകവലിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചൊരു ആരോഗ്യ പ്രശ്നമാണ് സി ഒ പി ഡി നിങ്ങളിങ്ങനെ ശ്വാസം മുട്ടി മുട്ടിക്കിതക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിന്ന് വായുവെ പുറത്തോട്ട് തള്ളുന്ന ആ വഴികളിൽ ബ്ലോക്ക് സൃഷ്ടിച്ച് ബൊബ്സഷനുസൃഷ്ടിച്ച സമയമായിരുന്നു വലി നിർത്തിയിട്ട് ഒന്നു മുതൽ ഒമ്പത് മാസമാകുമ്പോഴേക്കും ഈ ഒരു തടസ്സങ്ങൾ കുറയ്ക്ക കുറഞ്ഞു വന്നിട്ട് നിങ്ങളുടെ ശ്വാസം മുട്ടലിനൊക്കെ ഒരു ശമനം ഉണ്ടായി തുടങ്ങും ഹൃദയാഘാതത്തിനും മറ്റുമുള്ള സാധ്യത രണ്ടിരട്ടി കൂടുതലാണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു റിസ്ക് നോർമൽ അവസ്ഥയിലേക്ക് വരാൻ ഒരു വർഷം എടുക്കും പക്ഷാഘാതത്തിനുള്ള സാധ്യത നാലിരട്ട് കൂടുതലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് നോർമലിലേക്ക് എത്താൻ അഞ്ച് വർഷമാണ് എടുക്കുക പിന്നെ നമ്മൾ പറഞ്ഞതാണ് ശ്വാസകോശ ക്യാൻസർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ അത് ശ്വാസകോശ ക്യാൻസർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ പത്ത് വർഷം കഴിയുന്നതോട് നിങ്ങൾക്ക് സാധ്യമാവും എന്നാൽ നിങ്ങൾക്കറിയാം ഇത് ശ്വാസകോശ ക്യാൻസർ മാത്രമല്ല പാങ്ക്രിയാസ് ഈസോഫാഗസ് തൊണ്ടയിൽ വായൽ ചുണ്ടിൽ ഒക്കെ ക്യാൻസർ ഉണ്ടാക്കും അതിൻ്റെ റിസ്ക് നോർമൽ അവസ്ഥയിലേക്ക് എത്താൻ പതിനഞ്ച് വർഷങ്ങളാണ് നിങ്ങൾക്ക് ഇനി ഒരു മുപ്പതാം വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ പുകവലി നിർത്താൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് വർഷത്തോളം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലൈഫിൽ ബോണസ് കിട്ടും അത് നിങ്ങൾ നാൽപ്പതാം വയസ്സിലാണ് റെഡി ആവുന്നതെങ്കിൽ അത് ഒമ്പത് വർഷത്തോളം ബോണസ് ഉണ്ടാവും അത് വെച്ച് നിങ്ങൾ നാൽപ്പത് വയസ്സ് വരെ കാത്തു നിൽക്കരുത് കേട്ടോ ഇനി അമ്പതിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ആറ് വർഷത്തോളം ബോണസ് ഉണ്ടാവും ഒരു അറുപതുകളിലാണ് നിങ്ങൾ നിർത്താൻ തയ്യാറാവുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് മൂന്ന് വർഷത്തോളം ബോണസ് ഉണ്ടാവും അതുവരെ ജീവൻ അവിടെ നിലനിന്നാൽ പിന്നെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മളെ വീട്ടിൽ വലിക്കാത്ത ഒരുപാട് പേര് വലിക്കുന്ന ഒരാളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവരും വലിക്കുന്നതിന് തുല്യം എന്ന് പറയും അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് വഴി അവരിലും ഒരുപാട് അസുഖത്തിനുള്ള റിസ്ക് ഉണ്ടാവും അതും ഇതുമൂലം കുറയും പുകവലിയെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് നമുക്ക് അടുത്ത നോ ടൊബാക്കോ ഡേ വരെ ഇതിനായി കാത്തിരിക്കാം ബായ്